കോവിഡ്-19 കൂടുതൽ പേരിലേക്ക് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണ്? അവരുടെ സുരക്ഷ ഉറപ്പാക്കാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും? മേനോൻസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ, പുതിയ വീഡിയോസ് ഒക്കെ വന്നാൽ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ വലിയ വലിച്ചു നീട്ടലുകളില്ല, വിഷയത്തിലേക്ക് കടക്കുകയാണ്. 2 ദിവസം മുമ്പ് നോർവേ പ്രധാനമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാല് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു. കോവിഡ്-19 ബന്ധപ്പെട്ട്, ഈ രോഗവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുക, സംശയങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു നോർവേ പ്രധാനമന്ത്രിയും മന്ത്രിമാരും കൂടി ചേർന്ന് ഒരു പത്രസമ്മേളനം നടത്തിയത്. അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പത്രസമ്മേളനമായിരുന്നു. ബോധവൽക്കരണമാണ്, അതാണ് ഇതിന്റെ അടിസ്ഥാനം. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനായി ആദ്യം തന്നെ ചെയ്യേണ്ടത് ബോധവൽക്കരണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു നോർവേ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തത്. ഈ 2 ദിവസം മുമ്പ് ചെന്നൈയിൽ നടന്ന ഒരു സെമിനാറിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുത്തുകൊണ്ട് WHO ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയന്റിസ്റ്റായ സൗമ്യ സ്വാമിനാഥനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഒരു ശിശുരോഗ വിദഗ്ധയാണ്. ഒപ്പം തന്നെ നമുക്കെല്ലാം പ്രിയപ്പെട്ട MS സ്വാമിനാഥന്റെ മകൾ കൂടിയാണ്. ഇപ്പോൾ അവർ WHO ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയന്റിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഈ കോവിഡ്-19 കൂടുതൽ പേരിലേക്ക് പടരുന്ന സാഹചര്യത്തിലായിരുന്നു ചെന്നൈയിൽ ഒരു സെമിനാർ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചത്. വീഡിയോ കോൺഫറൻസിലൂടെ ഈ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ സൗമ്യ സ്വാമിനാഥൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഒട്ടേറെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ് സൗമ്യ സ്വാമിനാഥൻ പങ്കുവച്ചത്. അതായത്, ഇപ്പോ വളരെ ആയിരക്കണക്കിന്, ദിവസവും ആയിരക്കണക്കിന്, 13,000-ൽ അധികം ആയി നിൽക്കുന്നു. അതായത് ഞാൻ ഇന്ന് March 22 ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ 13,000-ൽ അധികം ആയിരിക്കുന്നു മരണം. ഇത്രയധികം മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഇതിൽ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിനർത്ഥം കുട്ടികൾ കോവിഡ്-19 എന്ന രോഗം കുട്ടികളിൽ ബാധിക്കുന്നില്ല എന്നല്ല അർത്ഥം. കൊറോണ വൈറസ് അവരുടെ ശരീരത്തിൽ എത്തുമ്പോൾ ഒരു പക്ഷേ കുട്ടികളിൽ, മുതിർന്നവരിൽ കാണിക്കുന്ന അതേ ലക്ഷണങ്ങൾ കുട്ടികൾ കാണിക്കണമെന്നില്ല എന്ന ഒരു സൂചന സൗമ്യ സ്വാമിനാഥൻ പറയുകയുണ്ടായി. എന്തായാലും മറ്റുള്ളവരെ അപേക്ഷിച്ച് കുട്ടികളിൽ അല്പം പ്രതിരോധശേഷി കൂടുതലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് കൊറോണ വൈറസ് കുട്ടികളിലേക്ക് പടരാത്തത് എന്നുള്ളത്, അതായത് എല്ലാവരിലും പടരുന്നില്ല, കുറച്ച് പേരിലെങ്കിലും പടരാതിരിക്കുന്നുണ്ട്, അതിന്റെ കാരണം എന്താണെന്ന് ലോകാരോഗ്യ സംഘടനയ്ക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവരതിൽ റിസർച്ച്, ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സൗമ്യ സ്വാമിനാഥൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, അതിനർത്ഥം കുട്ടികളും ഇതിന് അതീതരല്ല, അതായത് കൊറോണ വൈറസ് അവരെയും ബാധിക്കില്ല എന്നല്ല അർത്ഥം. അവരെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുതിർന്നവരിൽ കാണിക്കുന്ന അതേ ലക്ഷണങ്ങൾ കുട്ടികൾ കാണിക്കണമെന്നില്ല, കുട്ടികളിൽ കാണണമെന്നില്ല. പിന്നെ അതുമാത്രമല്ല, മുതിർന്നവരിൽ കാണിക്കുന്ന ഒരുപക്ഷെ 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാലയളവിൽ ഈ കുട്ടികളിൽ അത് പ്രകടിപ്പിക്കണമെന്നില്ല. ഒരുപക്ഷെ ചില കേസുകളിലെങ്കിലും അവരിൽ കൊറോണ വൈറസ് ലക്ഷണങ്ങൾ വരുമ്പോഴേക്കും അവര് വാഹകരായി, അതായത് ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്ന രീതിയിലുള്ള ഒരു വാഹകരായി മാറിയിരിക്കുന്ന ചില കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൗമ്യ സ്വാമിനാഥൻ പറഞ്ഞത്. ഇത് എന്റെ വേടല്ല, ഞാൻ സൗമ്യ സ്വാമിനാഥൻ എന്ന WHO ചീഫ് സയന്റിസ്റ്റ് പറഞ്ഞ വാക്കുകളാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത്, അതായത് പറയുന്നത്. ചില കേസുകളിലെങ്കിലും അവർ ആ ലക്ഷണം കാണിക്കുന്നതിന് മുമ്പേ തന്നെ അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പടരാനുള്ള സാഹചര്യമുണ്ടെന്ന്. അപ്പോ അവര് പറഞ്ഞ ഇത് ഏത് സാഹചര്യത്തിലാണെന്ന് വെച്ചാല്, ഇന്ത്യയിലെല്ലാം സ്കൂളുകൾ അടയ്ക്കാനും പരീക്ഷകൾ മാറ്റിവെക്കാനും തീരുമാനിച്ചത് വളരെ നന്നായി എന്നുള്ള ഒരു അർത്ഥത്തിലായിരുന്നു അവര് പറഞ്ഞത്. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പുറം ലോകവുമായി ബന്ധപ്പെടുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്.
അതിന്റെ സീരിയസ്നെസ് അതിന്റെ എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് എല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ട എല്ലാവരും അറിഞ്ഞതുമാണ്. അത് എത്രത്തോളം ഗുരുതരമാണ് കുട്ടികളുടെ അനാസ്ഥ എന്നുള്ളത്. അതിൽ പല കുട്ടികളും പറയുന്നുണ്ടായി കൊറോണ വന്നാലും കുഴപ്പമൊന്നുമില്ല, പേടിയൊന്നുമില്ല, വന്നാൽ അപ്പൊ നോക്കാം എന്ന്. അതിനർത്ഥം അവർക്ക് COVID-19 എന്ന രോഗത്തെക്കുറിച്ച് വേണ്ടത്ര ബോധവൽക്കരണം ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ വേണ്ടത്ര അറിവ് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത്. ഞാനൊരു ശിശുരോഗ വിദഗ്ധയൊന്നുമല്ല, എങ്കിലും ആരോഗ്യ മന്ത്രാലയത്തിലെ അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധരായിട്ടുള്ള കുറച്ചു പേരുമായിട്ട് സംസാരിച്ച് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറെ പലയിടത്തുനിന്ന് ആയി എനിക്ക് കിട്ടിയ അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അത് ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ വലിയ എക്സ്പേർട്ട് ആയിട്ടല്ല, പക്ഷെ എനിക്ക് കിട്ടിയ കുറച്ച് അറിവ് നിങ്ങളുമായിട്ട് എന്റെ വ്യൂവേഴ്സായിട്ട് പങ്കുവയ്ക്കാം എന്ന് തോന്നി. ഇതിന്റെ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അപ്പോ കുട്ടികളിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ബോധവൽക്കരണമാണ്. അത് ഞാനും ഒരമ്മയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ മാതാപിതാക്കൾ ആണ് ആദ്യം തന്നെ കുട്ടികളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നടത്തേണ്ടത്. ഇപ്പൊ മാതാപിതാക്കൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രക്ഷാകർത്താക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ബോധവൽക്കരണം നടത്തണം. ബോധവൽക്കരണം നടത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ CBSE സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം. അതുകൂടാതെ നമ്മുടെ ആരോഗ്യ മന്ത്രാലയം തന്നെ ഒരു കോമിക് ബുക്ക് ഉണ്ട്, അത് അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ തന്നെ നമുക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആ കോമിക് ബുക്ക് ആ ബുക്ക് വെച്ച് തന്നെ നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ആ ബുക്കിന്റെ പേര് എന്ന് പറയുന്നത് കിഡ്സ് വായു ആൻഡ് കൊറോണ ഹു വിൻസ് ദ ഫൈറ്റ് എന്നാണ് ആ കോമിക് ബുക്കിന്റെ പേര്. ചുമ്മാ ഗൂഗിളിലൊന്ന് അടിച്ചാൽ മതി. അതായത് ഞാൻ ഒന്നും കൂടി പറയുന്നു, കിഡ്സ് വായു ആൻഡ് കൊറോണ ഹു വിൻസ് ദ ഫൈറ്റ് എന്നുള്ള പേരിലാണ് ആരോഗ്യ മന്ത്രാലയം ഇങ്ങനെ ഒരു കോമിക് ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഗൂഗിളിൽ പോയാൽ നമുക്ക് കിട്ടും. അതിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് കുട്ടികൾക്ക് അതിലാ ഒരു ഇതുണ്ടല്ലോ, ചിത്രങ്ങളും അതൊക്കെ വെച്ചിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ല, വലിയ ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിൽ ഓരോ പ്രായമനുസരിച്ചായിരിക്കും സ്വാഭാവികമായിട്ടും, അത് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നുണ്ട്, പ്രായമനുസരിച്ചാണ് നമ്മൾ ബോധവൽക്കരണം നടത്തേണ്ടത്. കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ അവരറിയട്ടെ, പത്രങ്ങളിലൂടെ ആയാലും ടെലിവിഷനിലൂടെ ആയാലും അവരറിയട്ടെ. ഇപ്പോ ഞാൻ ചിരിച്ചുകൊണ്ടായിരുന്നാലും പറയട്ടെ, ഞാനൊരു നാട്ടിൻപുറത്തുനിന്ന് വന്ന കുട്ടിയായതുകൊണ്ട് തന്നെ എനിക്കറിയാം, പല വീടുകളിലും പരീക്ഷാകാലമാവുമ്പോൾ കേബിൾ കട്ട് ചെയ്യുന്ന ഒരു ശീലമുണ്ട്. അതായത് പരീക്ഷയാവുമ്പോൾ അവനോർ അവൾ ടി വി കണ്ടുകൊണ്ടിരിക്കും, അത് കാരണം കേബിള് കട്ട് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്ന പല മാതാപിതാക്കളെയും കണ്ടിട്ടുണ്ട്. ഞാൻ അവരെ ആരെയും വിമർശിക്കുകയല്ല, പക്ഷെ നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർ വളരട്ടെ എന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് കൊറോണയുമായി ബന്ധപ്പെട്ട് ചുറ്റിലും എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം അവരെ പത്രമാധ്യമങ്ങളിലൂടെ അറിയിക്കുക, അതല്ലെങ്കിൽ പല സമൂഹ മാധ്യമങ്ങളുണ്ട്, പക്ഷെ ശരിയായ വിവരം അവരിലേക്ക് അറിയിക്കുക. ചെറിയ ക്ലാസ്സിലുള്ളവരാണെങ്കിലും അവരെ കൂടെ അടുത്തിരുത്തി, ചെറിയ ക്ലാസ്സായാലും വലിയ ക്ലാസ്സുകളാണെങ്കിലും, ഇത് ഞാൻ പറയുന്നതല്ല, ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ ആരോഗ്യം നമ്മുടെ ആരോഗ്യ മന്ത്രാലയവും അവരുടെ എക്സ്പേർട്സും പറയുന്ന കാര്യമാണ്. അതായത് നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ച് അവരുടെ അടുത്ത് ഇരുന്ന് സമാധാനപരമായിട്ട് അവരെ ബോധവൽക്കരിക്കുക, അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്താണ് കൊറോണ വൈറസ്, എന്തുകൊണ്ടാണ് നമ്മൾ പുറത്ത് ഇറങ്ങരുത് എന്ന് പറയുന്നത്, നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ ആരോഗ്യ പ്രവർത്തകർ എന്തുകൊണ്ടാണ് അകലം പാലിക്കണം, മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കണം എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുക. പലതരത്തിലുള്ള സംശയങ്ങൾ അവർക്കുണ്ടാകും, അതിന് നമ്മൾക്ക് അറിയാവുന്ന രീതിയിൽ സംശയങ്ങൾ ദൂരീകരിക്കുക. ഇനി ഏതെങ്കിലും തരത്തിൽ അതിന് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ, അതായത് ആരോഗ്യ പ്രവർത്തകരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അതായത് ആരോഗ്യ പ്രവർത്തകർ എന്റെ അറിവ് ശരിയാണെങ്കിൽ അവര് പരമാവധി മറ്റുള്ളവരിലേക്ക് അറിവ് പകരാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഹെൽത്ത് നമ്മുടെ ആരോഗ്യ മന്ത്രാലയം ആയാലും സെക്കൻഡറി അതായത് CBSE ഉൾപ്പെടെ, പിന്നെ WHO അവര് വാട്സാപ്പ് തുടങ്ങിയിട്ടുണ്ട്, അവർക്കൊക്കെ നമുക്ക് സംശയങ്ങൾ ചോദിക്കാം, അവരതിനനുസരിച്ച് മറുപടി തരും. അല്ല, ഇനി എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ അതും പറയാം. അപ്പോൾ അത് ഒന്ന് അവരെ ബോധവൽക്കരിക്കുക. അതായത് കൂടുതൽ സമയം, ഇപ്പോൾ വെക്കേഷൻ ടൈമിൽ എന്താന്ന് വെച്ചാൽ അവരോട് പുറത്തു പോകരുത് എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല എന്ന് പല മാതാപിതാക്കളും പറയാൻ സാധ്യതയുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വിചാരിച്ചാല് ഇന്ന് തന്നെ, അതായത് ഞാനിപ്പോ ഷൂട്ട് ചെയ്യുന്നത് മാർച്ച് 22 ഇന്ന് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആഹ്വാന പ്രകാരം കർഫ്യൂ നടക്കുന്ന ഒരു ദിവസമാണ്. ഈ ഒരു ജനതാ കർഫ്യൂ നടക്കുന്ന ദിവസം പോലും
പാർക്കുകളിലേക്കൊക്കെ എത്തി. അപ്പൊ ഞാൻ എന്റെ വീട് നിൽക്കുന്ന ഫ്ളാറ്റ് നിൽക്കുന്ന ഇതിനെ തൊട്ടടുത്തുള്ള പാർക്കുകളിലേക്ക് പോലും വളരെയധികം കുട്ടികൾ വന്ന ഒരു കാഴ്ച ഞാനുണ്ടായിരുന്നു. അവർക്ക് എന്ന് പറയുന്നത് വെക്കേഷൻ ടൈമാണ്, വെക്കേഷൻ ടൈമിൽ ഞങ്ങൾ എന്തിനു വീട്ടിലിരിക്കണം, അവർ വീട്ടിലിരുന്ന് എന്തെങ്കിലും കുറുമ്പ് കാണിക്കില്ല, അപ്പൊ എന്നാ ശരി നമുക്ക് അവരെ അങ്ങോട്ട് പോവാണെന്ന് വെച്ചാൽ പൊക്കോട്ടെ എന്ന് അച്ഛനമ്മമാരും വിചാരിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോ അവർക്ക് അതിന്റെ വേണ്ടത്ര ഗൗരവകരമായി കുട്ടികൾ എടുക്കുന്നില്ല, അല്ലെങ്കിൽ മാതാപിതാക്കളെ കുറച്ച് പേരെങ്കിലും, എല്ലാവരും അല്ല, എല്ലാവരും വിമർശിക്കുന്നില്ല, കുറച്ചു പേരെങ്കിലും എടുക്കുന്നില്ല എന്നുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ അങ്ങനെ വേണം നമുക്ക് കരുതാൻ. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ സമയം ചെലവഴിച്ച് അവരോട് ഇതിനെ ബോധവൽക്കരിക്കുക. അതിന്റെ ഒപ്പം തന്നെ അവർക്ക് വേണ്ടത്ര സമയം കൊടുക്കുക, അവരുടെ കൂടെ കളിക്കണമെങ്കിൽ കളിക്കുക, അങ്ങനെ ചെയ്യുക. ഇനി ചില മാതാപിതാക്കളെങ്കിലും വർക്ക് ഫ്രം ഹോം ഉണ്ടായിരിക്കും, അപ്പോൾ പോലും അവരോട് ദേഷ്യപ്പെടാതെ ഇതിന്റെ എന്തുകൊണ്ടാണ് ഇപ്പൊ വർക്ക് ഫ്രം ഹോം എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മാസ്ക് ധരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു മാസ്ക് എന്ന് പറയുന്ന ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ പറയുന്നത് ഒരു മാസ്ക് കൊണ്ട് എല്ലാം സുരക്ഷയും ലഭിക്കും എന്ന് കരുതരുത്. അത് പ്രായമായവർക്കായാലും മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും. കുട്ടികളോട് മാസ്കിനെ കുറിച്ച് പറയുക. മാസ്ക് അസുഖമുള്ളവര് ചുമയ്ക്കുമ്പോഴൊക്കെയാണ് മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാൻ മാസ്ക് ഉപയോഗിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പിന്നെ ഈ ഒരു ഡിസ്പോസിബിൾ മാസ്ക് എന്ന് പറയുന്ന ഒരു പ്രാവശ്യമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഉപയോഗിക്കാതെ നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനം. പക്ഷെ പരമാവധി മാസ്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കുട്ടികളോട് പ്രത്യേകം അത് പറഞ്ഞു മനസ്സിലാക്കണം. മാസ്ക് ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകണം. അതായത് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് റബ്ബ് ഉപയോഗിച്ച്, അത് പ്രത്യേകം പറയുന്നു ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നതാണ്, ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്ബ് ഉപയോഗിച്ചായിരിക്കണം നിങ്ങൾ കൈ കഴുകേണ്ടത് മാസ്ക് ഉപയോഗിക്കുന്നതിനും ശേഷവും. പിന്നെ നമ്മുടെ എപ്പോഴും വ്യക്തി ശുചിത്വത്തിന്റെ കാര്യം, അത് എല്ലാവർക്കും കുട്ടികൾക്കും ബാധകമാണ്. അപ്പോ നമ്മൾ അവരോട് പറയണം വായ, കണ്ണ്, മൂക്ക്, പിന്നെ ഫേസ് ആയാലും അനാവശ്യമായി തുടരരുത് എന്ന് അവരോട് പറയണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ പലരും വർക്ക് ഫ്രം ഹോം ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പലരും മറ്റ് പുറത്ത് പോയി ജോലിക്ക് പോയി വരുന്നവരുണ്ട്. അപ്പൊ അവരിൽ നിന്നായാലും അവർ പരമാവധി കുറെ ഒരു പരിധി വരെ എല്ലാവരും വന്ന് കുളിച്ചിട്ടും ഒക്കെയാണ് വീടിനുള്ളിൽ കയറുന്നത്. പിന്നെ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് കുട്ടികളായിട്ട് സെപ്പറേറ്റ് ആയി നിൽക്കേണ്ടി വന്നാൽ, ഇപ്പോ ക്വാറന്റൈൻ ഉൾപ്പെടെ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് കുട്ടികളായിട്ട് മാറി നിൽക്കേണ്ടി വന്നാൽ, അതിനെക്കുറിച്ചും കുട്ടികളായിട്ട് ഏത് സാഹചര്യം കൊണ്ട് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ഫോണിൽ കൂടിയാണെങ്കിൽ പോലും അവരുമായിട്ട് പരമാവധി ബന്ധം സ്ഥാപിക്കാൻ, അതായത് അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇതൊക്കെ ഞാൻ എന്റെ ഏത് കാര്യങ്ങളല്ല പറയുന്നത്, ഞാൻ പല ഇതിന്റെമായി ബന്ധപ്പെട്ട എക്സ്പേർട്സുമായി സംസാരിച്ചതിന് ശേഷം അവരുടെ അഭിപ്രായം കേട്ടതിന് ശേഷമാണ് ഞാൻ പറയുന്നത്. പിന്നെ കുട്ടികൾക്ക് ഈ COVID-19 എന്തെങ്കിലും, അതായത് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, COVID-19 അല്ല എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പരമാവധി ആരോഗ്യ പ്രവർത്തകരെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. പിന്നെ ചിലരിലെങ്കിലും പനി, ചുമ, തൊണ്ടവേദന അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതിൽ പോലെ തന്നെ എല്ലാ കുട്ടികളിലും ഒരേപോലെ ആയിരിക്കണമെന്നില്ല സിംപ്റ്റംസ് എന്നാണ് പറയുന്നത്. കുട്ടികൾക്കുള്ള അവർക്കുള്ള ടെൻഷൻ, അവർക്കുള്ള അതായത് വീടിനുള്ളിൽ ഒതുങ്ങുമ്പോഴുള്ള പ്രശ്നങ്ങൾ, വെക്കേഷൻ ടൈമാണ് അപ്പൊ അവർക്ക്, അല്ലെങ്കിൽ പരീക്ഷ ഇനി ചിലപ്പോൾ ഉള്ള, ഇപ്പൊ പ്ലസ് ടു ഒക്കെ ആണെങ്കിൽ പിന്നെ പരീക്ഷ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ അവരോട് പുറത്തിറങ്ങാതിരിക്കേണ്ട എന്തുകൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ, കുറച്ച് ക്ഷമ കാണിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ, സമ്മർദ്ദത്തിലാക്കാതെ സ്നേഹത്തോടുകൂടി സമയം ചെലവഴിച്ച് ചെയ്യണം എന്നാണ് ഈ രംഗത്ത് വിദഗ്ധർ പറയുന്നത്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അവരിൽ സിംപ്റ്റംസ് ഒരേപോലെ കാണിക്കണമെന്നില്ല, നമ്മൾ ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത് എന്ന് പറയുന്നു. പക്ഷെ ഈ നോർവേ പ്രധാനമന്ത്രി പറഞ്ഞു കുറച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കുറച്ച് ഭയമൊക്കെ ആവാം, അതായത് നമ്മൾ പ്രവർത്തിക്കണം ഉണർന്ന്, നമ്മൾ മാതാപിതാക്കളായാലും രക്ഷാകർത്താക്കളെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. നമ്മളുടെ കുട്ടികളെ രക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ ഭാവി തലമുറയെ രക്ഷിക്കാനായിട്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. അപ്പൊ എല്ലാവരും എന്റെ വ്യൂവേഴ്സ് അതിനെ രീതിയിൽ, ആ രീതിയിൽ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച, നിങ്ങൾ അറിയേണ്ടതെന്ന് എനിക്ക് തോന്നുന്ന മറ്റൊരു വീഡിയോയുമായി എത്താമെന്ന് ഉറപ്പു നൽകി വിടവാങ്ങുന്നു നിങ്ങളുടെ സ്വന്തം അംബ്ലിമിനും.